നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 567 567. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം സച്ചിദാനന്ദസ്വരൂപായ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 11 സ്കന്ധം. നാരായണ ജപ മഹാത്മ്യം ട്ടോ ഹെഡിങ് നാരായണ ജപ മഹാത്മ്യം എന്നാണ്. ആ നാരായണ ജപ മഹാത്മ്യത്തിൽ നാരായണൻ്റെ നാരായണനെ പറ്റി പറഞ്ഞതും നാരായണനാൽ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച വിഷയം. അതുകൊണ്ടാണ് ഇതിൽ അങ്ങനൊരു ഹെഡിങ് ഇട്ടത്. ഇപ്പം ശ്രീമദ് ഭാഗവതം എന്ന് പിന്നെ ഡാഷ് പ്രിന്റായിരുന്നത് അല്ലേ. അത് ആ വ്യാസരിട്ട പേരിനെ പിന്നെ തൃണവൽക്കരിക്കല്ല ചെയ്യുന്നത്, അതിനെ ബഹുമാനിക്കുകയാണ്. അതിനൊരു പര്യായം ചേർത്തു എന്ന് മാത്രം. അതും ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ആവശ്യപ്രകാരമാണ് ഈ ഈ നാരായണ ജപ മാഹാത്മ്യം താൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടര കൊല്ലം മുമ്പേ, അതായത് എക്സാക്ട്ലി 2020 ഫെബ്രുവരി മാസം അവസാന തുടക്കത്തിൽ, ഫെബ്രുവരി മാസം അവസാനം സോറി, ആണ് ഇതിൻ്റെ പിന്നെ ആദ്യ പ്രഭാഷണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അധ്യാത്മിക ഹാളിൽ വെച്ചിട്ടുണ്ടായത്. 19-ാം തീയതിയോ 20-ാം തീയതിയോ ഒട്ടെ ഫെബ്രുവരി ആയ ഡേറ്റ് എനിക്ക് അത്ര ഓർമ്മ പോരാ. അതാണ് പിന്നെ കൊറോണ മൂത്തപ്പോൾ 2020 ജൂൺ 2-ാം തീയതി മുതൽക്ക് നാരായണ ജപ മഹാത്മ്യം എന്ന് പറഞ്ഞ് ശ്രീമദ് ഭാഗവതം മുഴുവൻ പറയാൻ ഭഗവാൻ പ്രേരിപ്പിച്ചതിനനുസരിച്ച് അജാമിളമോക്ഷം കഴിഞ്ഞതിൻ്റെ ശേഷം എന്തു ചെയ്തു, പേജ് ഭാഗവത പിന്നെ എന്താ പറയുക, ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6 അധ്യായം വിവരിച്ചതിൻ്റെ ശേഷം 1-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായം മുതൽക്ക് 1-ാം ശ്ലോകം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇതേവരെ എത്തി. അപ്പോൾ ആ അജാമിളമോക്ഷം വന്നപ്പോൾ ഞാനത് പിന്നെ എന്താണെന്ന് പറയുക മാറ്റി, അത് ഞാൻ പറഞ്ഞില്ല, പിന്നെ 2-ാം റിപ്പീറ്റ് ചെയ്തില്ല മനുഷ്യരെ ആ ഒരൊറ്റ അധ്യായം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അവധൂതോപാഖ്യാനം തുടർച്ച, അതാണിപ്പോൾ ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 16-ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത്. എന്താണ്, കിണഞ്ഞു ധർമ്മിയാം ഗേഹിതയ്യാറാക്കിയ ഭക്ഷണം മധുഹാവെന്ന പോലാദ്യം ഭുജിക്കുന്നതു ഭിക്ഷുദാൻ. ഭിക്ഷുവിന് ഭിക്ഷ കൊടുക്കാതെ കണ്ട് നമ്മളെ തടി നേരാക്കാൻ വേണ്ടി നല്ല ആഹാരങ്ങൾ ചെയ്തിട്ട് സ്വയം കഴിക്കരുത് എന്നർത്ഥം. ഇതാണ് ഒരു ഉടപാടുണ്ടായത്. ഇനി അടുത്ത 17-ാമത്തെ ശ്ലോകം പറയാം. വ്യാതഗീതത്തിൽ മോഹിച്ചു ബദ്ധനാമാനിൽ നിന്നുമേ പഠിച്ചേൻ ഗ്രാമഗീതത്തെക്കാൾ അരുത യോഗിയും. എന്താ ഗ്രാമഗീതത്തെ കേൾക്കാനരുത് എന്ന് പറഞ്ഞ എന്താർത്ഥം? വ്യാധഗീതത്തിൽ എന്ന് പറഞ്ഞാൽ, വ്യാധൻ എന്ന് പറഞ്ഞാൽ വേടൻ എന്നർത്ഥം. വേടൻ മാനിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? മാനുകൾ ഓടി വരുന്ന വഴികളുണ്ട്, ആനത്താര ആനകൾ പോകുന്ന വഴി പോലെ മാനുകൾ ഓടുന്ന വഴികളുണ്ട്. അത് മനസ്സിലാക്കി വലവിരിക്കും. എന്നിട്ട് ഈ വേടൻ ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കും. ഓടി വരുന്ന മാനുകൾ കാണുമ്പോൾ പെൺമാന്റെ ശബ്ദത്തിൽ വേടൻ കൂക്കും. ഈ ശബ്ദം കേട്ടാൽ മെയിൽ മാ ഡിയേഴ്സ് അവിടെ നിൽക്കും. നിൽക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ അമ്പ ചെയ്യും, അല്ലെങ്കിൽ വല വലിക്കും. അതാണ് മിമിക്രി ആവാം ഒരു പരിധി വരെ, കൂടുതലാവരുത്. വേറൊരാളെ വഞ്ചിക്കാൻ മിമിക്രി ഉപയോഗിക്കരുത് എന്നർത്ഥം. അപ്പോൾ ഒന്നും വേണ്ട, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുക, ഭർത്താവിൻ്റെ ശബ്ദം അനുകരിച്ച് വാതിൽ തുറക്കാൻ പറഞ്ഞാലത്തെ സ്ഥിതി എന്താ? അല്ലെങ്കിൽ വേറൊരാള് കള്ളൻ എന്തോ ആയിക്കോട്ടെ. അതുകൊണ്ടാണ്, അതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദമ്പതി വിനോദം, ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും കൂടിയിട്ടുള്ള സല്ലാപത്തിൽ പറയുന്നുണ്ട്, തമാശയ്ക്ക് കൂടി ഒരാളെ വേദനിപ്പിക്കരുത്. അതാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? വ്യാധഗീതത്തിൽ മോഹിച്ച്,
കാട്ടാളൻ പ്രകടിപ്പിക്കുന്ന ശബ്ദബീജങ്ങളിൽ ഭ്രമിച്ച് മാൻകൂട്ടം വലയിൽ പെടുന്ന പോലെ വ്യാതഗീതത്തിൽ മോഹിച്ച് ബന്ധനാം മാനിൽ നിന്നുമേ പഠിച്ചേൻ. അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? ഗ്രാമ്യഗീതത്തെ കേൾക്കാൻ അരുത് യോഗ്യതയും. ഗ്രാമത്തിൽ പാട്ടും നൃത്തമൊക്കെ ഉണ്ടാവും, അത് മോഹിച്ച് യോഗി ഇരിക്കാൻ പാടില്ല. ഇതെന്താ? തൻ്റെ തപസ്സിൻ്റെ തപശ്ചര്യയുടെ ഗാംഭീര്യം നഷ്ടം വരും. അതാണ് ഈ ഗാനാലാപനം. ഗാനാലാപനം രസിക്കൽ ചെവി കൊണ്ടാ അല്ലേ? അപ്പം ഈ ചെവി എന്തിൽ പെട്ടതാണ്? ഇന്ദ്രിയങ്ങളിൽ പെട്ടതാ. അപ്പോൾ തുടക്കത്തിൽ നല്ല രാഗത്തിൽ വായിക്കുക, അർത്ഥം പറയുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ സമാധിസ്ഥനാകുമ്പോൾ, ഈശ്വരനെ ചിന്തനം ചെയ്ത് തുര്യാവസ്ഥയിലിരിക്കുമ്പോൾ ഇതൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതാണ് കാട്ടുപോയി തപസ് ചെയ്യണം, കാട്ടുപോയി തപസ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? അത് ഈ ശരകൃത്ത് എന്ന് പറയുന്ന ഇത് വരുമ്പോൾ പറയും. ശരകൃത്ത് ശരണ്ടാക്കുന്ന ആൾ, 24 ഗുരുക്കന്മാരിലൊരാളാണ്. അപ്പം രാജാവ് അകമ്പടിയോടുകൂടി ഈ കൊല്ലൻ്റെ ആലയ്ക്ക് പിന്നാലെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ പരേഡ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ശോഭായാത്ര ചെയ്യുമ്പോൾ, ഇപ്പം അതാണ് വാക്ക്, ശോഭായാത്ര ചെയ്യുമ്പോൾ കൊല്ലൻ ഇളകിയില്ല. കൊല്ലൻ്റെ പണി എടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ തല പോവും. പറഞ്ഞത് അപ്പം എൻ്റെ കടമ എന്താ, എൻ്റെ കടപ്പാടെന്താ? ഒരു വിധം ഭാഗമുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് പറയാണ്ടിരിക്കില്ല. കാരണം എന്താ, ഞാനതൊരു കടമ കടപ്പാടായിട്ട് എടുത്തു. പിന്നെ കൂടുതൽ പണിക്കാരുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ എന്താ പറയുക, അവർക്ക് വേണ്ട അതൊരു മാനവസേവയായിട്ട് എടുക്കും വേണം നമ്മൾ അല്ലേ. അതുകൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് അത്ര വല്ലായ്മ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസിക്ക് എങ്ങനെയെങ്കിലും പോവുക, അപ്പോഴേ നിർത്തുള്ളൂ. അപ്പോൾ എന്താ ഇതെന്നൊക്കെ നമ്മൾ പഠിക്കണം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ വ്യാതഗീതത്തിൽ മോഹിച്ച് ബദ്ധനാമാനിൽ നിന്നുമേ പഠിച്ചൻ, ഗ്രാമഗീതത്തെ കേൾക്കാനരുത് യോഗിയും, സ്ത്രീകൾ തൻകളിയും പാട്ടും മറ്റു നോക്കി രസിക്കയാൽ തക്രീഡാവസ്തുവായി തീർന്ന് അത്യശൃംഗൻ മൃഗീസുതൻ തീർന്ന് ദൃശ്യ തീർന്ന് ദൃശ്യ ശൃംഗൻ മൃഗീസുതൻ ബലമേറുന്ന രസനയ്ക്കടിമപ്പെട്ട ദുർമതി. ദുർമതി എന്ന് പറഞ്ഞാൽ മനസ്സിനെ വേണ്ട വിചാരം ചെയ്യാതെ കണ്ട് ദുർമാർഗത്തിൽ നടത്താൻ ദുർമതി. എന്ത് ദുർമതിയാണ് എൻ്റെ സ്വഭാവം എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുക ആൾക്കാരെ. ബലമേറുന്ന രസനയ്ക്കടിമപ്പെട്ട, ബലമേറുന്ന രസന രസാനുഭൂതികൾ, ദുർമതി ചുണ്ടലാൽ മത്സ്യമെന്നോണം മെന്നോം മുടുക്കും മൃതിയാർന്നിടും. ചുണ്ടലാൽ മത്സ്യമെന്നോണം മുടുക്കം മൃതിയാർന്നിടും. മത്സ്യത്തിനെ ചൂണ്ടിട്ട് പിടിക്കുക. വ്യാസരാളേതാ കേമൻസ് ഉണ്ടോ? ചുണ്ടലാൽ മത്സ്യമെന്നോണം മുടുക്കും മൃതിയാർന്നിടും, ജിഹ്വ വിട്ട് അന്യം അഖിലം എന്നോനും അജിതേന്ദ്രിയൻ. ജിഹ്വ വിട്ട് ജിഹ്വ വിട്ട് അന്യം അഖിലം വെന്നോനും. വായ്ത്താരി ഇല്ലേ, വാക്സാമർഥ്യം കൊണ്ട് മറ്റുള്ളവരെ കവിളിപ്പിക്കുക. അങ്ങനെയായാൽ അഖിലം വെന്നോനും അജിതേന്ദ്രിയൻ, ഇന്ദ്രിയവിജയം ഇല്ലാത്തവൻ ജിതേന്ദ്രിയൻ, അവൻ ജിഹ്വേന്ദ്രിയത്തെ കീഴടക്കിയോൻ. ജിതേന്ദ്രിയൻ ആരെയാ പറയുക? ജിഹ്വേന്ദ്രിയത്തെ കീഴടക്കിയാൻ. ജിഹ്വേന്ദ്രിയം രണ്ടു തരത്തിലാവാം. രസാനുഭൂതിയുള്ള ആഹാരത്തിൽ വൈരാഗ്യം വന്നവൻ ജിതേന്ദ്രിയനാണ്. മറ്റുള്ളവരെ പറഞ്ഞ് കൗളിപ്പിക്കാതെ കണ്ട് ഇല്ലേ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇന്ന മന്ത്രം ഇത്ര തവണ ജപിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു പറയരുത്. കാരണം ആ വ്യക്തിയുടെ ബാലൻസ് ഷീറ്റ് എൻ്റെ കയ്യിലല്ല, അറിയില്ല, ഈശ്വരൻ്റെ കയ്യിലാണ്. ചിലവർക്ക് 400,000 ജപിച്ചാൽ ഉണ്ടാവുന്ന ഗുണം എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ഇൻ ജനറൽ പറയാം. വ്യക്തിഗതമാവുമ്പോൾ ചിലപ്പോൾ 800,000 ജപിച്ചാലും ഫലം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. കാരണം അയാളുടെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദി ക്രിയ, കർമ്മം ചെയ്യുന്നതിൽ എന്തുമാത്രം താല്പര്യമുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഫലം. ഒരു സ്റ്റീരിയോടൈപ്പ് മാറി ശബ്ദം മാത്രം പ്രവർത്തിച്ചാൽ പോരാ.
അപ്പൊ ജിതേന്ദ്രിയനവൻ ജിതേന്ദ്രിയത്തെ കീഴടക്കിയോൻ മുന്നം മിഥലയിൽ പിങ്കളാക്കിയ വേശിയിൽ നിന്നു ഞാൻ പഠിച്ചു ചിലത്, അക്കാര്യം കേട്ടാലും നൃപനന്ദനാ. അപ്പൊ അദ്ദേഹം പറയാണ്, രാജാവിൻ്റെ മകനെ അങ്ങൊരു കാര്യം ചെയ്യാം, ഞാന് മിഥിലയിൽ താമസിക്കുമ്പോ പിങ്കള എന്ന് പേരുള്ള ഒരു വേശിയിൽ നിന്ന് ഞാൻ ചിലതൊക്കെ പഠിച്ചു, അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാന്ന് പറയുന്നു. ഒരു നാൾ ജാരനെ സങ്കേതത്തിലെത്തിക്കുവാൻ അവൾ തക്കപ്പോൾ പടിവാതിൽ കന്നിന്നാൽ ഭൂഷിത ഗാത്രിയായി. ശ്രദ്ധിക്കണം, ഒരു നാൾ ജാരനെ, അതായത് പൈസ കൊടുത്ത് ശാരീരിക സുഖം വാങ്ങുന്ന ആള്, അതാണല്ലോ ജാരൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു നാൾ ജാരനെ സങ്കേതത്തിലെത്തിക്കുവാൻ അവൾ, അവരുടെ അവരെ വലിയ അരമന മാതിരിയുള്ള വീടാണ്, അതിൻ്റെ വാതിലക്കിൽ നിന്നിട്ട് കണ്ണു കാണിച്ചും കൈ കാണിച്ചും വരണവരെ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കഥ കുറച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ട്, എന്തിനാ, ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു നാൾ ജാരനെ സങ്കേതത്തിലെത്തിക്കുവാൻ അവൾ തക്കപ്പോൾ പടിവാതിൽക്കൽ നിന്നാൽ ഭൂഷിത ഗാത്രിയായി. വഴിപോക്കരെ നോക്കി ചിന്തിച്ചാൽ അധനൻ അധനകാമുകി, കാശിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുള്ളവള്, പണക്കാർ സുന്ദരർ ഇവർ നൽകിയിടും വേണ്ട പോൽ ധനം. പണമുള്ളവരായിരിക്കണം, സുന്ദരന്മാരായിരിക്കണം. വന്നോർ ഗമിക്കേ ധനികൻ ധനികൻ അന്യൻ വന്നു വന്നെത്തു മിന്നിയും ഭൂരിവിത്തവും മേകിയിടുമെന്ന് ആ ശൗരിണിയാം അവൾ. അതായത് ഈ ആരാണ് അഭിസാരിക, ആരാണ് വേശ്യ എന്നൊക്കെ പല സ്ഥലത്തും വർണ്ണിക്കുന്നുണ്ട്. ഒരേ ദിവസം അഞ്ചാളിൽ കൂടുതൽ സ്വീകരിക്കുന്നവൾക്ക് എന്താണ് പേരെന്നൊക്കെ ഞാനത് ഓർക്കണില്ല, തെറ്റി ഞാൻ പറയണില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു ദിവസം ഒരാളെ സ്വീകരിക്കുക, അത് ഭർത്താവ്, അങ്ങനെയാണ്. ഒന്നിലധികം ആയാൽ അതിന് വേറെ ഭാഷയായി. മൂന്നാള്, നാലാള്, അഞ്ചാൾ, നാലിൽ കൂടിയാൽ ഉണ്ടാവുന്ന അത് അഭിചാരിക വേഷ്യ എന്നൊക്കെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വന്നു പോയതിനേക്കാൾ ഇനി വരുന്നവൻ സമ്പന്നനാണെങ്കിൽ എനിക്ക് കുറെ കൂടി സ്വത്ത് കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തിന് ഇവൾ ആരേനും ക്ഷണിച്ചില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കാത്ത് കാത്തിരുന്നിട്ട് രാത്രി പോയി വിളിച്ചായി, ആരും വന്നില്ല. അതേപോലെ അവരുടെന്നാ പറഞ്ഞതിന് താല്പര്യം. അപ്പൊ ഭൂരിവിത്തവും ഏകിടും എന്ന് ആ സൗരിണിയാം അവൾ ദുരാഗ്രഹത്താൽ നിർനിദ്രം പടിവാതിൽ കലങ്ങിനെ. അങ്ങനെ ഒരു ദിവസം ആരും വന്നവരെന്നെ കൂട്ടാക്കിയതുമില്ല. ഇതിനേക്കാൾ കേമം വരും, ഇതിനേക്കാൾ കേമം വരും. ഈ കോഴിക്ക് മുല വരുന്ന പോലെ എന്നൊരു ചൊല്ല് ഇതിൽ നിന്ന് വന്നതായിരിക്കണം. കോഴിക്ക് മുല വരില്ല എന്നാ. അപ്പോൾ 22-ാം നൂറ്റാണ്ടിൽ അങ്ങനെയൊക്കെ എവിടേക്കോ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതായത് ഈ പ്രകൃതിയുടെ വികൃതി ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ചിന്തിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല, അതാണ്. അപ്പോൾ ദുരാഗ്രഹത്താൽ നിർനിദ്രം, നിദ്രയില്ലാതെ കണ്ട പടിവാതിൽ കലങ്ങനെ കാത്തും പോയും വന്നും നിന്നും നേരം രാപ്പാതിയാക്കിനാൽ ധനാശയാൽ മുഖം വാടി മാനസം ദുഃഖശീർണമായി ഒടുക്കമുണ്ടായി പരമം നിർവേദം സുഖഹേതുകം. ഒടുക്കമുണ്ടായി എന്താ, പരമം നിർവേദം സുഖഹേതുകം. വൈരാഗ്യം വന്നൊരവൾ തൻ, കാര്യം മനസ്സിലായി. എന്താ കാര്യം മനസ്സിലായത്? ഞാൻ ചെയ്തതാണ് ശരി. എന്താ ശരി? ആരും വരാണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയെന്നാ. ഇത് തന്നെ ഒരു ചൈനീസ് കഥയിലെ പറയും. എന്താ പറഞ്ഞ പറയാച്ചാൽ, ഒരു ഗുരു ശിഷ്യനോ ദിവസേനെ പറഞ്ഞേക്കും, ഭിക്ഷ യാചിച്ചു കൊണ്ടാൻ പറയും. അപ്പോൾ ശിഷ്യൻ പോയി ഭിക്ഷ യാചിച്ചു കൊണ്ടു. അപ്പോൾ ഗുരു ആഹരിച്ചതിൻ്റെ ശേഷം ബാക്കി കഴിക്കാൻ പറഞ്ഞാൽ മാത്രമേ ശിഷ്യൻ കഴിക്കാൻ പാടുള്ളൂ എന്നാ, അല്ലെങ്കിൽ മിണ്ടാണ്ട് വെള്ളം കുടിച്ച് കിടന്നോളണം. അതും ശിഷ്യനെ ഗുരുവിനെ കാലൊക്കെ തലോടി വീശിക്കൊടുത്ത് ഉറക്കി പോയി കടന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് വീശി കൊണ്ടു തന്നെ ഇരിക്കണം എന്നാത്രേ. അപ്പം കുറച്ച് ഉറക്കം വരാറെ ചെന്നാൽ താൻ പോയി കടന്നോളൂ എന്ന് പോയാൽ പോയി കറക്കാം, അല്ലെങ്കിൽ ഉറങ്ങാനും പാടില്ല. അതൊക്കെയാണ് പണ്ട് ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ. അപ്പോൾ ഒരു ദിവസം ഗുരു ശിഷ്യനോട് പറയണം, നാളെ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ ഞാനും വരാം എന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടാളും കൂടി പോയി. അപ്പോൾ ഒരു വീട്ടിൽ
അഞ്ച് വീട്ടിൽ ചോദിക്കാൻ പാടുള്ളൂ. അഞ്ച് വീട്ടിൽ ചോദിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് കഴിക്കാൻ പാടില്ല എന്നുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒരു വീട്ടിൽ പോയി കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യനെ വേവലാജ് തുടങ്ങി, ഇനി ഗുരു ഇട്ട് ശപിക്കുമോ? രണ്ടാമത്തെ വീട്ടിൽ പോയി കിട്ടിയില്ല, മൂന്നാമത്തെ വീട്ടിൽ പോയി കിട്ടിയില്ല, നാലാമത്തെ വീട്ടിൽ പോയി കിട്ടിയില്ല, അഞ്ചാമത്തെ വീട്ടിൽ പോയപ്പോഴും കിട്ടിയില്ല. പക്ഷേ ഇയാൾ വിചാരിച്ചു എൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം ഇതോടുകൂടി കഴിഞ്ഞു, എന്നെ ഇയാൾ ശപിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു ഗുരുനാഥൻ എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചു കിട്ട. മുഖം ഒക്കെ വാടി ക്ഷീണിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഈ ആളുടെ ഫേസ് ടു ഫേസ് നിന്നിട്ട് അദ്ദേഹത്തിനെ ഒന്ന് ആലിംഗനം ചെയ്തിട്ട് പറയാനത്രേ, ഇന്ന് താൻ എനിക്ക് ഒരു വിദ്യ പഠിപ്പിച്ചു. അപ്പോഴേക്കും ശിഷ്യന് ഭയങ്കര സന്തോഷമല്ല. എന്താ ഇതിൻ്റെ അവസാനം എന്താ ഉണ്ടാവുക അറിയില്ല. ഇനി ധൃതരാഷ്ട്രാലിംഗനം പോലെയുള്ള ആലിംഗനം ആവുമോ? അപ്പം അദ്ദേഹം പറയേണ്ടത് എന്താ ഗുരുനാഥൻ, ഒരു ദിവസം ഭിക്ഷ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ വൈരാഗ്യത്തോടുകൂടി വിഷമിക്കാതെ കണ്ട് അന്നം കഴിക്കാതെ കണ്ട് ദിനം കഴിക്കാം എന്ന് താൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായി, തനിക്ക് ഇനി എന്ത് വേണമെങ്കിലും ആവാം, അതായത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിത സന്ധാരണം ചെയ്യാം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം ഇതൊക്കെ കഥകളാണ്. ഈ കഥകൾ എന്തിനാ? നീരസങ്ങൾ വരാതെ കണ്ട് മനസ്സിനെ സദാസമയത്തും നേരായ മാർഗത്തിൽ അല്ലെങ്കിൽ സന്തുഷ്ടചിത്തന്മാരാക്കി ഇരുത്താൻ, ആനന്ദ ഭരിതന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നെഗറ്റിവിറ്റിയിലും ആനന്ദം അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാനത് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്. മാനം പോവും എന്നുള്ള നിലയിൽ ചില സഹായങ്ങൾ കിട്ടിയാൽ തീർക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ മാനം കളയാൻ നിന്ന് നിന്നതുമില്ല. കാരണം മാനാഭിമാനങ്ങൾ നമ്മൾ നോക്കരുത് എന്ന് ശ്രുതിയിൽ പറയുന്നുണ്ട്, വേദത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈശ്വരൻ നമ്മളെ പലതരത്തിലും, എന്നെ കുറച്ചുകൂടി ക്ലിയർ ചെയ്യാം. ഇപ്പം ഞാൻ ഒരാൾക്ക് കുറച്ച് കാശ് കൊടുക്കാണ്ട് വിചാരിക്കുക, അത് അവരുടെ വീട്ടിൽ വലിയൊരു സംഭവം. ഈ കാശ് അവർക്ക് ഉപകരിക്കണം. അവരുടെ ഒരു കാശ് ഉണ്ടോ ഇല്ലയോ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നെക്ക് സഹായിച്ചത് വേറൊരാൾക്ക് ആ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് ഞാൻ ചില ഏർപ്പാടൊക്കെ ചെയ്തു. അവിടെ പോയപ്പോൾ ഈ തരാമെന്ന് പറഞ്ഞ ആൾക്ക് എനിക്ക് തരുന്നാൽ എന്ത് സൗകര്യമായി അദ്ദേഹത്തിനുണ്ടാവും, അതിനേക്കാൾ വലിയൊരു പ്രശ്നം അവരുടെ പിന്നെന്താന്ന് പറയുക, മകളുടെ ഇൻലോസിന് കുറച്ച് പിന്നെ സുഖമില്ലാണ്ട് വലിയ വലിയ ആസ്പത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് 4-5 ലക്ഷം രൂപ അവർക്ക് ചിലവായിട്ട് ചെയ്തു. അപ്പം എന്നെ സഹായിക്കാൻ പറ്റിയില്ല എന്നാ. അപ്പം ഞാൻ എന്താ ഈ അനുഭവം പറയണത്, എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ എന്തെങ്കിലും തൽക്കൊല ചെയ്യാണ്ടിരിക്കില്ല അന്നത്തെ ദിവസം. അത്രയും പ്രശ്നമുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് വിചാരിച്ചോളൂ. അപ്പം ഈശ്വര വചനങ്ങളിൽ നമ്മൾക്ക് ഇരുത്തം വന്ന സ്ഥിരപ്രജ്ഞത്വം സ്ഥിതപ്രജ്ഞത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാം, അതാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താ? ഒടുക്കമുണ്ടായി പരമം നിർവേദം സുഖഹേതുകം, വൈരാഗ്യം വന്നറവൾ തൻ പാട്ടിൻ സാരം ഗതിക്കുവൻ, വിരക്തി ആശാ പാശങ്ങളെറുക്കും വാളുതാ നൃപ. ഹേ രാജാവേ, വിരക്തി വരിക, വൈരാഗ്യം വരിക, അതെന്താ? ആശാപാശങ്ങൾ ഉറക്കും വാൾ അറുക്കും വാൾ, ആശകളെ, അതാണ് ആശാപാശ വിമോഹിത. ആശകളിലും പാശത്തിലും മോഹിക്കരുത്. ആ തപാശയ്ക്ക് പറയും ദോശ കൊടുക്കാന്ന് പറഞ്ഞാലും ആശ കൊടുക്കരുത് അത്. കാരണം പണ്ടത്തെ കാലത്ത് ഈ ദോശ ഒന്നും അങ്ങനെ ദിവസേന ഉണ്ടാക്കിയിരുന്നില്ല. ഈ മിക്സിയും സൗകര്യം ഒന്നും ഇല്ലല്ലോ. ആട്ടുകല്ല് വേണം, ആട്ടുകല്ല് വേണമെങ്കിലും കാശ് ഉണ്ടാവണം. അപ്പൊ അമ്മീമ്പലൊക്കെ കുത്തിയരച്ച് ചില അരിയുടെ ഭാരം അല്ല രൂപം ഒന്ന് മാറ്റിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കുന്ന കാലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു കഷ്ണം ദോശയൊക്കെ കിട്ടിയാൽ വലിയ കാര്യമായിട്ട് വിചാരിച്ചൊരു കാലുണ്ട്. ഒരു കഷ്ണം ദോശ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നും. വിഷമല്ല, ഒരു വല്ലായ്മയോ, ഇങ്ങനൊരു കാലം നമ്മൾ താണ്ടിയില്ലേന്നൊക്കെ തോന്നും. അപ്പൊ എന്താ വിരക്തി ആശാപാശങ്ങളെറുക്കും വാളുതാ നൃപ.
അതാണ് ഇപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡെൻമാർക്കിലേക്ക് എപ്പോഴാണ് പോകണം, ഷാർജയിലേക്ക് എപ്പോഴാണ് പോകണം, ആലോചിച്ചിട്ടില്ലേ പറയുക. കാരണം എനിക്ക് അങ്ങനൊരു ആഗ്രഹമില്ല അതന്നെ. കാരണം എന്താ, വിരക്തി. ആ കാശുകൊണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ചിലർ ചോദിക്കും സൗകര്യമില്ല, എപ്പോഴല്ലേ ഹേ കാണാൻ പറ്റുള്ളൂ, രാജ്യം കാണലേ. പക്ഷെ അദ്ദേഹത്തിനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യുമെന്നുള്ള വേദവാക്യം ഞാൻ നേരത്തെ കാലത്ത് പഠിക്കുക. കാരണം ഞാൻ പല അസന്നിഗ്ധ ഘട്ടങ്ങളെയും ഞാൻ സുസ്മിതഗാത്രരായിട്ട് പുഞ്ചിരിയോടുകൂടി തരണം ചെയ്തിട്ടുണ്ട്. സുസ്മിതഗാത്രൻ, സദാ പുഞ്ചിരിക്കുക, സദാ ചിരിക്കുക. ലാഫ്റ്റർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയും. ആരെന്ത് ചീത്ത വിളിച്ചാലും ചിരിക്കാൻ പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലർ വളരെ ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ട് നമ്മളെ അവഹേളിക്കും. ആ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവീക വചനങ്ങളിലുള്ള പരിജ്ഞാനം കളയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് വിരക്തി ആശാപാശങ്ങളൊരുക്കും വാളുതാ നൃപാമമത്വത്തെ ജ്ഞാനഹീനനെന്ന പോൽ പ്രിയഭൂപതേ ദേഹബന്ധത്തെ വൈരാഗ്യം വരാത്തോൻ കൈവിടാ ധ്രുവം. വൈരാഗ്യം വരണം. വൈരാഗ്യം വന്നാൽ ദേഹബന്ധത്തെ കൂടി അതിജീവിക്കാം. ദേഹബന്ധം എന്ന് പറഞ്ഞാൽ ദേഹവിയോഗം, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ വിയോഗം, അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, അളിയൻ, വാട്ട് നോട്ട്, അതിനൊക്കെയാണ് ഈ പുരാണ ഇതിഹാസങ്ങൾ പ്രാവീണ്യം നേടിയാൽ നമ്മൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല, ലാഭങ്ങളേ ഉണ്ടാവുള്ളൂ. കുറേ നാരദരെ പോലെ അമ്മ മരിച്ച് കൈകൊട്ടിച്ചിരിച്ച ആളാ നാരദർ 5 വയസ്സിൽ. എനിക്കത് 58 വയസ്സിലാണ് ഉണ്ടായത് അമ്മയുടെ വിരഹം. അച്ഛൻ്റെ വിരഹം 22 വയസ്സിൽ. അന്ന് ഞാൻ കരഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യ. എന്തേ ഒക്കെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തോന്നുന്നുണ്ട്. വിരഹം എന്ന് പറഞ്ഞാൽ എന്താ? തനിക്ക് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ തൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയൊരു സത്യമല്ലേ? ഇന്നും ഞാൻ ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ എന്ന് പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. എൻ്റെ അച്ഛനെ മുന്നിൽ കണ്ട് നമസ്കരിച്ചും കൊണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മദൃഷ്ടിയിൽ എൻ്റെ അച്ഛനെ നമസ്കരിച്ചു കൊണ്ട്. ഇതിപ്പോൾ എത്ര ആൾക്കാർ അറിയുന്നു എനിക്കറിയില്ല. ഓരോ എപ്പിസോഡിലും ദേവി ഭാഗവതാണെങ്കിലും ശരി, പിന്നെ നാരായണ ജപ മഹാത്മ്യാണെങ്കിലും ശരി, ഓം ശ്രീ ഗുരുഭ്യോ നമഃ ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ ആലോചിച്ച് നോക്കണം അതിൻ്റെ വൈദഗ്ധ്യം. അപ്പൊ എന്തായാലും വിരക്തി ആശാപാശങ്ങളൊരുക്കും വാളുതാ നൃപാ മമത്വത്തെ ജ്ഞാനഹീനനെന്ന പോൽ. മമത്വം കൈക്കോട്ടിൻ്റെ ജീവനാണ്. എനിക്ക് വേണം, എൻ്റേതാണ്, എനിക്ക് വേണം, എനിക്ക് വേണമെന്ന് പറയണത് ജ്ഞാനഹീനൻ, അറിവില്ലാത്തവനെ പോലെ പ്രിയഭൂപതേ. അങ്ങനെ ആവരുതെന്ന്. ദേഹബന്ധത്തെ വൈരാഗ്യം വരാത്തോൻ കൈവിടാ ധ്രുവം. ദേഹബന്ധത്തെ വൈരാഗ്യം വരാത്തോൻ ആരെ പോലെ? മമത്വത്തെ ജ്ഞാനഹീനനെന്ന പോൽ പ്രിയഭൂപതേ. ദേഹബന്ധത്തെ ഇതാ ഇപ്പോൾ ഇവിടെ ഈ അജ്ഞാനം കൊണ്ടാണ് നിരാകാരത്തിൽ ഈശ്വര പൂജ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാതെ കൊണ്ട് വരുന്നത്. നമ്മൾ ഭ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനെ നന്നായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിയാൽ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ അല്ലേ? പ്രായാധിക്യം കൊണ്ട് സെൻസ് ഓർഗാൻസ് വർക്ക് ചെയ്യാതെ കണ്ട് മലമൂത്ര വിസർജനങ്ങൾ വേണ്ടത്ര ഔചിത്യത്തോടുകൂടി ഡിസ്ചാർജ് ചെയ്യാൻ ചെയ്യാത്ത അച്ഛനമ്മമാരെ, സ്ത്രീയായാലും പുരുഷനായാലും, എന്താ അങ്ങനെ പറയാൻ, അമ്മ വിവസ്ത്രയാക്കി, അമ്മയെ വിവസ്ത്രയാക്കി ചോദിച്ചു കൊടുക്കേണ്ട ഒരു ദുര്യോഗമല്ല, ഒരു കടമ കടപ്പാട് അനുഭവിക്കാൻ ചെയ്താൽ വന്നാൽ അതിൽ ദുഃഖിക്കല്ലേ വേണ്ടത്, അതിൽ അഭിമാനിക്കുക വേണ്ടത്. ഒരു പുരുഷൻ ഒരു മകനെ, ഇനിയൊരു മകൾക്ക് അച്ഛനെ ചോദിപ്പിച്ച് അല്ലെങ്കിൽ മൂത്രമൊഴിപ്പിച്ച് പിന്നെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കടത്തേണ്ട ഒരു യോഗം വന്നാൽ അത് ഈശ്വരൻ തന്നൊരു വരദാനമാണ് വിരക്തി സമ്പാദിക്കാനുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജാളിതൊക്കെ തോന്നും. ജാളിത തോന്നുന്ന ആവശ്യമില്ല, ഇതാണ് സത്യം. ഇത് ചെയ്യാൻ നമ്മൾ മടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനൊരവസ്ഥ വരുമ്പോൾ
നമ്മുടെ കുട്ടികളെ പിന്തിരിഞ്ഞ് നിന്നാൽ നമ്മൾക്കുണ്ടാവുന്ന മാനസിക വിഷമങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏയ്, മനുഷ്യാവസ്ഥയല്ലേ, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമല്ലോ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് മമത്വത്തെ ജ്ഞാനഹീനെന്ന പോൽ പ്രിയ ഭൂപതേ ദേഹബന്ധത്തെ വൈരാഗ്യം വരാത്തോൻ കൈവിടാ ധ്രുവം. പിങ്കള പറയുന്നു. അപ്പൊ പിങ്കളയുടെ അനുഭവത്തിനെ പറയാ, അഹോ കണ്ടാലും അജിതാത്മാവാമ്യൻ മോഹവിസ്തൃതി, എൻ്റെ മോഹത്തിൻ്റെ വിസ്തൃതി, എനിക്ക് ഇത്ര പാടുണ്ട് തോട്ടുണ്ട് എന്നൊന്നല്ല അവള് പറഞ്ഞത്, എൻ്റെ മോഹത്തിൻ്റെ വിസ്താരം അഹോ കഷ്ടം എന്നാ പറഞ്ഞത്. അഹോ കണ്ടാലും അജിതാത്മാവാം, ആത്മാവിനെ അറിയാതെ കണ്ട ശരീരമാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സമ്പാദ്യം വാങ്ങി ജീവിക്കാമെന്ന് മനസ്സിലാക്കിയില്ലേ, അങ്ങനെയുള്ള എൻ്റെ മോഹത്തിൻ്റെ വിസ്തൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അസത്തിൽ നിന്നും കാംക്ഷിച്ചേൻ സുഖം ബാലിശയായ ഞാൻ. വേറെ ഒന്നിനും ഇത്ര വലിയ ഉദാഹരണം കൊടുത്തില്ല. ഈ പിങ്കള എന്നുള്ള നാരിയുടെ മാനസികാവസ്ഥയ്ക്ക് വ്യാസര് കുറച്ച് സമയം ചെലവഴിച്ചു. എന്തിനു വേണ്ടിയിട്ട്? എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ളവർക്ക് തെറ്റുപറ്റാതെ കണ്ടിരിക്കാൻ. അതാണ് പറഞ്ഞത് അസത്തിൽ നിന്നും കാംക്ഷിച്ചേൻ സുഖം ബാലിശയായ ഞാൻ, അടുത്തുതാൻ വേർപിരിയാതിരിക്കും അസുഖാത്മകൻ ശ്രീഹരി നിത്യനീശനേ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അടുത്തുതാൻ എന്നിലും നിങ്ങളിലും ശ്രീഹരി ചൈതന്യവത്തായിട്ട് ഇരിക്കണമെന്ന് മനസ്സിലാക്കിയാൽ അതിനേക്കാൾ അടുത്ത് ഭാര്യയ്ക്ക് ഭർത്താവോ ഭർത്താവിന് ഭാര്യയോ ബന്ധുമിത്രാദികളോ അച്ഛനോ അമ്മയോ വരൂ. അവരവരുടെ ഹൃദയപത്മത്തിൽ നിവസിക്കുന്ന ചൈതന്യം ഈശനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ര അടുത്തുള്ള ബന്ധു ആരായിരിക്കും? വേറൊരാളും ഇല്ല. ഇതാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങളിത് കേൾക്കണം എന്നില്ല, നിങ്ങൾ പാസ്സായി. ഞാനത് മുഴുമിക്കും, ഞാൻ ഈ ഗ്രന്ഥം മുഴുമിക്കും. നിങ്ങളിനി കേട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് അറിയേണ്ടത് അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാം. അത് വിചാരിച്ചിട്ട് നിങ്ങൾ നാളെ ഓർക്കുന്നത് കേൾക്കണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ താല്പര്യം. എന്താ പറഞ്ഞത്? അടുത്തുതാൻ വേർപിരിയാതിരിക്കും അസുഖാത്മകൻ, ആത്മാവ് ജീവൻ. അതുകൊണ്ടാണ് തൽക്കൊല ചെയ്യരുത് എന്ന് പറയാൻ കാരണം. ശരീരത്യാഗം ചെയ്യരുത്, സുസൈഡ് ചെയ്യരുത് ഒരിക്കലും ഒരാളും. അടുത്തുതാൻ വേർപിരിയാതിരിക്കും അസുഖാത്മകൻ ശ്രീഹരി നിത്യൻ ഈശനെ, വെടിഞ്ഞു ഹാ ദുഃഖഭായാതിഹേതുവാം ആ കാമതൻ തുച്ഛനെ ആശ്രയിച്ചു ഞാൻ. ആലോചിച്ചു നോക്കണം, ഈ ശാരീരിക സുഖം എന്ന് പറഞ്ഞത് തുച്ഛം, അതിനു വേണ്ടി മരിക്കരുത്. അതിനാണ് വിവാഹം. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? ശ്രീ അടുത്തുതാൻ വേർപിരിയാതിരിക്കും ആ സുഖാത്മകൻ ശ്രീ ഹരി നിത്യൻ ഈശനെ വിടിഞ്ഞ് ഹാ ദുഃഖഭയാതി ഹേതുവാം ആ കാമതൻ തുച്ഛനെ ആശ്രയിച്ചു ഞാൻ. അല്ലെ, കുറച്ച് കാശ് കെട്ടിയിട്ട് എൻ്റെ ശരീരം വിറ്റിട്ട് അയാൾക്കൊരു സുഖം, അയാളുടെ കാശ് എൻ്റെ പോക്കറ്റിലും, ഇതാണല്ലോ അവസ്ഥ. അടുത്തുതാൻ വേർപിരിയ അതിരിക്കും അസുഖാത്മകൻ ശ്രീഹരി നിത്യനീശനെ വിടിഞ്ഞ ഹാ ദുഃഖഭയാതി ഹേതുവാമകാമതൻ തുച്ഛനെ ആശ്രയിച്ചു ഞാൻ. പണപ്പിശാചായ ദയനീയനാം രതിപ്രിയന്നെ ഞാൻ എന്ന എന്നെ വിലയ്ക്ക് വിറ്റഹോ. ഇത് തന്നെയല്ലേ സത്യത്തിലെ ഷെയർ മാർക്കറ്റിൽ നടക്കണതും, സ്വർണം വാങ്ങിയിട്ട് വില കൂടുമ്പോൾ വിൽക്കാമെന്ന് വിചാരിക്കണതും, വിവാഹ മകന് വിവാഹം ആലോചിക്കുമ്പോൾ വധുവിൻ്റെ വീട്ടിൽ എത്ര മൂട് തെങ്ങുണ്ട് എന്ന് ആലോചിക്കണതും, അല്ലേ എൻ്റെ വീട്ടിൽ ഇത്ര കവുങ്ങുണ്ട് എന്ന് അടുത്തോടുകൂടി പറയണതും ഒക്കെ ഈ ധനാർത്ഥി കൊണ്ടല്ലേ? ആലോചിക്കണം, ആലോചിച്ചേ മതിയാവും, അതാ പറയുന്നത്. അപ്പോ പണപ്പിശാചായി ദയനീയനാം രതിപ്രിയെന്ന് ഞാൻ എന്നെ വിലക്ക് വിറ്റഹോ. വിഗർഹ്യമാകും വ്യഭിചാര വൃത്തിയാൽ വൃഥാ മനസ്സിന്നടൽ ചേർത്തി തന്വഹം. എന്താണ്ടായത്? വിഗർഹ്യമാകും, ചെയ്യാൻ പാടില്ലാത്തതായ വ്യഭിചാര വൃത്തിയാൽ വൃഥാ പാടായിട്ട് പോണു. എന്താ വൃഥാ മനസ്സിനെ അഴൽ ചേർത്തിയത്, എൻ്റെ മനസ്സിനെ വിഷമുണ്ടാക്കുക ചെയ്തിട്ടുള്ളൂ.
അസ്ഥിക്കഴുക്കോൾ നിര തൂണുമാർന്നും അസ്ഥിക്കഴുക്കോൾ നിര തൂണുമാർന്നും. ഈ ശരീരത്തിനെ പറ്റി പറയാം. ഭംഗിയുള്ള സ്ത്രീയാണെങ്കിലും ഭംഗിയുള്ള പുരുഷനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരഘടനയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അസ്ഥിക്കോൽ കഴുക്കോൾ നിര, കഴുക്കോൽ എന്ന് പറഞ്ഞാൽ പെര നിൽക്കാൻ വേണ്ടിയിട്ട് ചുമരുന്ന ഇല്ലേ തൂണിലേക്കുള്ള ഉത്തരം വെച്ചിട്ടുള്ളതിനാണ് കഴുക്കോൽ എന്ന് പറയുക. അതിപ്പോൾ RCC താമസിക്കുന്നവർക്ക് അത് അറിയില്ല അല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിയുണ്ട്. അപ്പോൾ അസ്ഥി കഴുക്കോൾ നിര തൂണുമാർന്നും തോൽ രോമം ഇത്യാദികളാൽ പൊതിഞ്ഞും. എന്തിനാ ഈ സൗന്ദര്യമുള്ള ശരീരത്തിൻ്റെ കഥയാണ് പറഞ്ഞതേ? ഒരു ഓട്ടോപ്സി നടത്തിയ മഹാനാണ് ആരെ? വേദവ്യാസരെ. വേദവ്യാസരെ പോലെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിചയമുള്ള ആൾക്കാരില്ല. എത്ര ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടം അദ്ദേഹം ചെയ്തിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ. അസ്ഥിക്കഴുക്കോൾ നിര തൂണുമാർന്നും തോൽ രോമം ഇത്യാദികളാൽ പൊതിഞ്ഞും വിൺ മൂത്രപൂർണ്ണം തുളയോ തുളയോ ഒമ്പതുണ്ടൊരു ഗേഹമാരോർപ്പതു ധന്യമെന്നായി. ഈ ഒമ്പത് നവദ്വാരങ്ങളുള്ള ഈ ചോരയും മജ്ജയും മാംസവും മൂത്രവും പിന്നെ അമേധ്യവും പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഈ ശരീരത്തിനല്ലേ ഉമ്മ വയ്ക്കണത് എന്ന ചോദിച്ചതിൻ്റെ അർത്ഥം. വെൺമൂത്രപൂർണം തുളയൊമ്പത് കൊണ്ടൊരു ഗേഹം ആരോർപ്പതു ധന്യമെന്നായി. ഈ വിദേഹത്തിൽ വിദേഹൻ ദേഹമില്ലാത്തവെന്ന അർത്ഥം. വിദേഹത്തിൽ ഈ മൂടവേശിയല്ലാതെ ആരൊരാൾ വരിപ്പതാത്മാവാം സർവേശനെ വിട്ട് അന്യകാന്തനെ. അതാണ് ഞാൻ പറയും, വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീ ഈ താലി പൊട്ടിക്കണമെന്നില്ല. കാരണം എന്താ? ശരിക്കും നമ്മുടെ കാന്തൻ ആരാ? നമ്മുടെ ഭർത്താവ് ആരാ? ഈശ്വരനാണ്. ആ ഈശ്വരൻ നമ്മളിൽ ജീവനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇത് ഭഗവാന് പൂജിച്ച് കിട്ടിയിട്ടുള്ളതാണല്ലോ. എന്നെയും എൻ്റെ പുരുഷനെയും ഭരിക്കുന്നവൻ ആണല്ലോ ഭഗവാൻ. ആ താലി ആ ഭഗവാന്റെ ഒരു പ്രസാദമായി കണക്കാക്കാൻ കഴിഞ്ഞാൽ അത് ഏലസ് കെട്ടുന്ന പോലെ ഒരു ധൈര്യം തരും നമ്മൾക്ക്. അത്രയൊക്കെ മനസ്സിനെ ആലോചിക്കാനുള്ള കഴിവാണ്. അതാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ശാരീരികമായി സുഖം തരാൻ ഒരാളായിരുന്നു ഭർത്താവ്, അല്ലെങ്കിൽ കുടുംബം നിലനിർത്താൻ വേണ്ടി പുത്രനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു ഭർത്താവ്, അല്ലെങ്കിൽ അതിനെ സഹകരിക്കാൻ പുരുഷൻ്റെ ഒരു ഭാര്യ. അതിൽ കവിഞ്ഞ് നമ്മൾ ഇമോഷണൽ ആവാൻ പാടില്ല. ഇമോഷണൽ ആയാൽ നമ്മൾ രക്ഷപ്പെടില്ല. അപ്പം എന്താ ഇവിടെ? ഈ വിദേഹത്തിൽ ഈ മൂടവേശിയല്ലാതെ ഒരാൾ വിപരിപ്പത് ആത്മാവാം സർവേശനെ വിട്ടന്യകാന്തനെ. അപ്പം ആത്മാവിലാണ് രതി ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് ആനന്ദം പരമാനന്ദം. ആ ബാക്കിയൊക്കെ സുഖദുഃഖ ഹേതുക്കളാണ്. അവിടെ നിർത്താം, സമയം 33 മുട്ട. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.